ഹായ് ഫ്രണ്ട്സ്, ട്രെൻഡി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു April 17. അപ്പോൾ വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഈ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ കടന്നുപോയി. 5 വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട് April 17. അപ്പോൾ ഞങ്ങൾ ബർദുബായ് അമ്പലത്തിലേക്കാണ് ഇന്ന് വന്നത്. അപ്പോൾ അമ്പലം തുറന്നിട്ടില്ല, ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഞങ്ങളൊന്ന് അവിടെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പുറം അപ്പുറമൊക്കെ നിറയെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും അതുപോലെ തന്നെ സ്പൈസസിൻ്റെ ഷോപ്സും അതുപോലെ തന്നെ അവിടെ കൂടുതലും ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്സാണ് കൂടുതൽ, റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് അബ്രയിൽ കയറാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാം 1 ദിർഹംസാണ് നമുക്ക് അബ്രയിൽ കയറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അബ്രയിൽ 1 ദിർഹംസാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ അതിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു 10 ദിർഹംസ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് അബ്രയിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അക്കരയ്ക്ക് മാത്രം പോയിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ തിരിച്ചൊന്നും പോരാറില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരം എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10 ദിർഹംസാണ് നമ്മുടെ തിരിച്ചു വരാൻ വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഒരുപാട് വിദേശികൾ അബ്രയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ യാത്രക്കാരും. നല്ലൊരു അടിപൊളി യാത്രയാണ് ദുബായിൽ. 1 ദിർഹംസിന് കിട്ടുന്ന ഒരു യാത്ര എന്ന് പറയുമ്പം അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര തന്നെയാണ് ഇവിടെ അബ്രയിൽ. അപ്പോൾ കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കാറ്റും ഒരു പ്രത്യേക മൂഡൊക്കെ നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്കുക അബ്രയിൽ. മിക്കവരും കയറിയിട്ടുണ്ടാവും, ദുബായിലുള്ളവർ കയറാത്തവർ വളരെ കുറവ് തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അബ്രയിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ഞങ്ങൾ ഒരു കുപ്പിവളകളൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. നമുക്ക് കുപ്പിവളകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബർദുബായിൽ നിറയെ കിട്ടൂട്ടാ. അപ്പം നിറയെ കരിവിളകൾ, ഒരു കൈ നിറച്ച് കരിവിള മേടിച്ചിട്ടാന്ന് കേട്ടോ വിനീശേട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ക്രേസാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇനി നമ്മൾ ഒരു പൂക്കടയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ വിനീശേട്ടന് ഒരു റോസ് വാങ്ങിച്ചെങ്ങാണ്ട് വെഡിങ് ആനിവേഴ്സറി അല്ലേ, എൻ്റെ ഏറെ പൈസ ഒന്നുമില്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ വിനീശേട്ടൻ അത് മണത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും കാര്യങ്ങൾ രണ്ടാൾക്കും ഒരേപോലെ തന്നെയാണ് മനസ്സിൽ തോന്നാറ്. ഞാൻ വിചാരിച്ച അതേ കാര്യം വിനീശേട്ടൻ തിരിച്ചും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിനീശേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാൾക്കും ഒരേ രീതിയിലാണ് മനസ്സിൽ തോന്നിയത് കേട്ടോ. ലാസ്റ്റ് ഞാൻ തന്നെ പോയി വാങ്ങിച്ചു. അപ്പം ഞാൻ ഇനി അത് വിനീശേട്ടന് കൊടുക്കാണ്ട. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് 5 വർഷം ഓടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദൈവം ഇനിയും കുറേ നാൾ ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് വിട പറയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.